നമസ്കാരം വിദ്യാദീപം ദീപം ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട മത്സര പരീക്ഷകളാണ് ഇനി വരാൻ പോകുന്ന എച്ച് എസ് എ മലയാളം കൂടാതെ നെറ്റ് സെറ്റ് എന്നീ പരീക്ഷകൾ ഈ പരീക്ഷകളുടെ സിലബസ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അറിവുകളാണ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന വീഡിയോസ് കാണുവാൻ ശ്രമിക്കുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് കൂടി ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മധ്യകാല ചമ്പുക്കളെ കുറിച്ചിട്ടാണ് ഇപ്പോൾ മധ്യകാല ചമ്പു എന്ന് പറയുന്നത് മണിപ്രവാളം എന്നതിന് പുതിയൊരു ഗൗരവും അർത്ഥവ്യാപ്തിയും വന്നത് മധ്യകാല ചമ്പുക്കളിലൂടെയാണ് രാമായണം ചമ്പു ഭാരതം ചമ്പു നൈഷധം ചമ്പു എന്നിവയാണ് മധ്യകാല ചമ്പുക്കളിൽ പ്രധാനികളായിട്ടുള്ളത് അപ്പൊ ഈ ചമ്പുക്കളിൽ നിന്നും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒരു നാൽപ്പത് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ ചോദ്യം ആധുനിക ചമ്പുക്കളിൽ ആദ്യത്തേത് ശ്രീ ചിത്രാഭിഷേക ചമ്പു രണ്ട് ഏറ്റവും കൂടുതൽ സംസ്കൃത ചമ്പുകൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര് ചുനക്കര ഉണ്ണികൃഷ്ണ വാര്യർ മൂന്ന് ആധുനിക ചമ്പുകളിൽ വലുപ്പം കൊണ്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ശ്രീ ചിത്രാഭിഷേക ചമ്പു നാല് ഊരകത്തമ്മയുടെ സ്തുതിയോടെ തുടങ്ങുന്ന ചമ്പു നൈഷധം ചമ്പു മഴമംഗലമാണ് നൈശദം ചമ്പു രചിച്ചത് അഞ്ച് ഭാഷാ രാമായണം ചമ്പു ആദ്യമായി പ്രസിദ്ധീകരിച്ചതാര് ഗോവിന്ദ പിള്ള ആറ് ഭാഷാ ഗവേഷകനായ പി ശങ്കര നമ്പ്യാർ രചിച്ച ചമ്പു പാലാഴി മദനം ഏഴ് ചമ്പു എന്ന സാഹിത്യ രൂപത്തെ പറ്റി ആദ്യമായി പരാമർശം നടത്തിയ സംസ്കൃത ആലങ്കാരികൻ ആചാര്യ ദണ്ഡി എട്ട് അഭിപ്രായമാണ് രാമായണം ചമ്പുവിനെ കുറിച്ച് ഇന്ന് തീർത്തു പറയാൻ കഴിയുന്നൊരു സംഗതി അത് പുനത്തിന്റെ കൃതി അല്ലെന്ന് മാത്രമാണ് അഭിപ്രായം ഇളംകുളത്തിൻ്റെതാണ് ഒൻപത് രാമായണം ചമ്പു പ്രസിദ്ധീകരിച്ചത് ആര് ശങ്കര മേനോൻ രാമായണം ചമ്പു പൗജരാജൻ്റെയും പുനത്തിൻ്റെതുമുണ്ട് ഇപ്പോൾ പുനത്തിൻ്റേത് ഭാഷ രാമായണം ചമ്പു എന്നാണ് പൂർണ്ണ നാമമെങ്കിലും രാമായണം ചമ്പു എന്നാണ് പൊതുവെ പറയുന്നത് അതുകൊണ്ട് രണ്ടും തിരിഞ്ഞു പോകാതെ നോക്കുക പത്ത് രാമായണം ചമ്പു ഭാഷയിലേക്ക് തർജിമ ചെയ്തതാര കടത്തനാട് കൃഷ്ണ പതിനൊന്ന് പിച്ചാങ്കത്തിയും അരയിൽ തിരികി ചാരു തൊപ്പിയുമിട്ട് ഏതു ചമ്പുവിലെ വരികളാണിവ ഭാഷ രാമായണം ചമ്പു പുന നമ്പൂതിരിയുടെ ഭാഷ രാമായണം ചമ്പു പന്ത്രണ്ട് ഭോജരാജന്റെ രാമായണ ചമ്പു പൂർത്തിയാക്കിയത് ലക്ഷ്മണ പണ്ഡിതർ അടുത്ത ചോദ്യം ചമ്പുഗത്യമെഴുതാൻ ഉപയോഗിക്കുന്ന പ്രധാന വൃത്തം തരംഗിണി പതിനാല് ഉഷാ കല്യാണം ചമ്പു ആരുടെ ചങ്ങനാശ്ശേരി രവിവർമ്മ കൊയ്ത്തമ്പുരാൻ പതിനഞ്ച് ഹൈദർ നായിക്കാൻ എന്ന ചമ്പു എഴുതിയത് ആരാണ് സർദാർ കെ എം പണിക്കർ പതിനാറ് ഭാഷാ രാമായണം ചമ്പു ആദ്യം പ്രസാദനം ചെയ്തത് ചിദംബരവാദ്യാർ പതിനേഴ് ചമ്പുഗദ്യങ്ങൾ ദണ്ഡകങ്ങളാക്കി മാറ്റിയ കവി പുനം നമ്പൂതിരി പതിനെട്ട് സംഗീതകേതു ചന്ദ്രിക ഇവ കഥാപാത്രങ്ങളാകുന്ന ചമ്പു കൊടിയ വിരഹം പത്തൊൻപത് നളചമ്പു എഴുതിയത് ത്രി വിക്രമകവി കവി ഇരുപത് നീലകണ്ഠ വിജയം എഴുതിയത് നീലകണ്ഠ ദീക്ഷിതർ ഇരുപത്തൊന്ന് സന്താന ഗോപാലം എഴുതിയത് അശ്വതി തിരുനാൾ ഇരുപത്തിരണ്ട് വല്ലീപരണയം എഴുതിയത് സുബ്രഹ്മണ്യ ദീക്ഷിതർ ഇരുപത്തിമൂന്ന് കംസവധം ചമ്പു എഴുതിയത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ ഇരുപത്തിനാല് ആധുനിക ചമ്പുക്കളിൽ കാരുവേലിയിൽ ഗൗരിക്കുട്ടിയമ്മ എഴുതിയ ചമ്പു സന്താന ഗോപാലം സന്താന ഗോപാലം എന്ന പേരിൽ രണ്ട് ചമ്പുക്കളുണ്ട് ഉണ്ട് നേരത്തെ പറഞ്ഞു അശ്വതി തിരുനാൾ എഴുതിയിട്ടുണ്ട് അങ്ങനെ രണ്ട് ചമ്പുക്കളുണ്ട് മാറിപ്പോകരുത് ഇരുപത്തഞ്ച് മഴമംഗലത്തിന്റെ ഭാഷാനൈഷിതം ചമ്പുവിന് പ്രാഞ്ജലി എന്ന പേരിൽ വ്യാഖ്യാനം തയ്യാറാക്കിയത് പാട്ടത്തിൽ പത്മനാഭമേനോൻ ഇരുപത്തി ആറ് രാമായണം ചമ്പുവിന്റെ കർത്തൃത്വം ഉപരി ഗവേഷണം അർഹിക്കുന്ന വിഷയമാണ് എന്നഭിപ്രായപ്പെട്ടത് ഡോക്ടർ രാമചന്ദ്രൻ പിള്ള ഇരുപത്തി ഏഴ് ശ്രീമൂല രാജഷ്ടിപൂർത്തി ചമ്പു കൃതി എഴുതിയിരിക്കുന്നത് കിളിമാനൂർ ഉത്തമർ മൂത്ത കോയിത്തമ്പുരാനാണ് അടുത്ത ചോദ്യം ശ്രീ ചിത്രാഭിഷേകം ചമ്പു എഴുതിയത് വാരനാട്ട് കെ പി ശാസ്ത്രി ഇരുപത്തൊൻപത് സംസ്കൃതത്തിൽ ആദ്യമായി ഉണ്ടായ ചമ്പു പതിനൊന്നാം നൂറ്റാണ്ടിൻ്റെ പൂർവാർത്ഥത്തിൽ ധാരാനഗരം വാണിരുന്ന ഭോജരാജാവിൻ്റെ രാമായണം ചമ്പുവാണെന്ന് അഭിപ്രായപ്പെട്ടത് ആര് വടക്കുങ്കൂർ രാജരാജ വർമ്മ മുപ്പത് കേരളത്തിലെ ദേവദാസി സമ്പ്രദായത്തെ വർണ്ണിക്കുന്ന ആദ്യകാല ചമ്പുക്കൾ ഉണ്ണിയച്ചി ഉണ്ണിച്ചിരിദേവി ഉണ്ണിയാടി ചരിതങ്ങൾ മുപ്പത്തിയൊന്ന് രാജരത്നാവലിയം ചമ്പു ഇതിവൃത്തത്തിൽ പ്രതിപാദിക്കുന്നത് ആരെയാണ് കൊച്ചി രാജവംശത്തിലെ രാമവർമ്മ രാജാവിൻ്റെ അമാനുഷികത മുപ്പത്തിരണ്ട് വടക്കുംനാഥ ശിവപ്രതിഷ്ഠ വർണ്ണനം ചെയ്യുന്ന ചമ്പു തെങ്കലനാഥോദയം മുപ്പത്തിമൂന്ന് നമ്പ്യാമാർക്ക് അരങ്ങത്ത് ചൊല്ലി വ്യാഖ്യാനിക്കാൻ വേണ്ടി നിർമ്മിച്ചവയാണ് ഡാഷ് ഉത്തരം മധ്യകാല ചമ്പുക്കൽ മുപ്പത്തിനാല് മധ്യകാല ചമ്പുക്കാരന്മാർ ഇതിവൃത്തം സ്വീകരിച്ചിരുന്നത് എവിടെ നിന്ന് പുരാണ ഇതിഹാസങ്ങളിൽ നിന്ന് മുപ്പത്തഞ്ച് കാലം മാറിപ്പിറന്ന ഉണ്ണിയാടി ചരിതം ഏത് അങ്ങനെ പറഞ്ഞതാര് ഏത് കൃതിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം രാജരത്നാവലിയം എൻ കൃഷ്ണപിള്ളയാണ് ഈ കൃതിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൈരളിയുടെ കഥയിൽ മുപ്പത്താറ് മഴമംഗലം നാരായണൻ നമ്പൂതിരിയുടെ ചമ്പു കാവ്യങ്ങൾ നൈഷധം ചമ്പു വിരഹം ചമ്പു രാജരത്നാവലിയം ബാണയുദ്ധം മുപ്പത്തേഴ് നീലകണ്ഠൻ നമ്പൂതിരിയുടെ തെങ്കല നാദോദയം നാരായണീയം ചെല്ലൂർ നാദോദയം മുപ്പത്തിയെട്ട് ദണ്ഡകം പ്രത്യക്ഷപ്പെടുന്ന സാഹിത്യ ശാഖ ആട്ടക്കഥയും ചമ്പുക്കളിലും മുപ്പത്തൊൻപത് ഭാഷയിലെ ഏറ്റവും വലിയ ചമ്പൂകൃതി രാമായണം ചമ്പു പുന നമ്പൂതിരിയുടെ രാമായണം ചമ്പുവാണ് അടുത്ത് അവസാന ചോദ്യം നാൽപ്പത് രാജരത്നാവലിയത്തിലെ നായിക നായകന്മാർ രാമവർമ്മയും മന്ദാരമാലയും വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസ് കാണുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം നന്ദി നമസ്കാരം